അന്തസ് വേണോടാ അന്തസ്. ബിഗ്ബോസ് ഇമ്മാതിരി അഖിൽ മാരാൾ അനീതി കണ്ട പ്രതികരിക്കുന്ന ഒരാളാണ്. പ്രതികരിക്കും. ബിഗ് ബോസ് സീസൺ ഫൈവിലെ വിന്നറായ അഖിലേട്ടൻ വന്നിട്ട് ലൈവിൽ വന്ന് കുറേ എന്നുള്ളത് കൂടെ അഖിലൊന്ന് വെളിപ്പെടുത്തിയാൽ കൊള്ളാമെന്നുണ്ട്. എല്ലാ കാര്യം എല്ലാവർക്കും നമസ്കാരം. ഇവിടെ നമ്മൾ പറഞ്ഞ കുറ്റോടെ നമ്മള് മാരാറ് ചെയ്തത് എന്തെല്ലാം പറഞ്ഞ് അതില് നമുക്ക് തെറ്റെന്ന് തോന്നിയ കാര്യം ചൂണ്ടിക്കാണിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞത് പിന്നെ കുറ്റോടെ നമുക്ക് വാവിട്ടൊന്നും പറയാൻ പാടില്ല. നമ്മൾ പൊത്തിയിട്ടിരിക്കണം ഇങ്ങനെ ആയിരിക്കണോട്ടെ. എന്ത് വട്ടെ എന്ത് കോക്കനട്ട് അട്ടെ നീയൊക്കെ. ഇന്നലെ മാരാറിന്റെ ഒരു ലൈവ് വീഡിയോ ഉണ്ടായി, ഞാൻ അത് റിയാക്ട് ചെയ്തു. അതിലെനിക്ക് പേഴ്സണലി എനിക്ക് ഒട്ടും യോജിപ്പില്ലാത്ത കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ മാരാർ ആരുടെ ആരെന്ന് പേര് പറയുന്നില്ല ഒരു തരത്തിൽ. അതിപ്പം ഈ ഏതോ രണ്ട് വ്യക്തികളെന്ന് പറയുന്നു, അവരുടെ പേരും പറയുന്നില്ല. ഏതൊക്കെയോ കണ്ടസ്റ്റന്റുകളാണ് ഇതിനെല്ലാം മറ്റേ പരിപാടികൾക്കെല്ലാം നിന്നതെന്നും പറയുന്നു, അത് ആരൊക്കെയെന്ന് പറയുന്നില്ല. ഏതൊക്കെയോ കണ്ടസ്റ്റന്റിന് പൈസ കൂടുതൽ കൊടുത്തെന്ന് പറയുന്നു, അത് ആരൊക്കെയെന്ന് പറയുന്നില്ല. ഒന്നും പറയാതെ ഈ മാരാർ വന്നിട്ട് കുറേ അങ്ങ് പറയുന്നുണ്ടല്ലോ. ഓക്കെ, മാരാറ പറയാൻ കാണിച്ച ധൈര്യവും കാര്യങ്ങളൊക്കെ മാസ് ആരും പറയാത്തത് ആരും പ്രതികരിക്കാത്ത രീതിയിൽ മാരാർ പ്രതികരിച്ചു. ഒരിക്കലും അതൊരു തെറ്റല്ല, അത് മാസീവായിട്ടുള്ള സാധനം തന്നെയാണ്. പക്ഷേ അവിടെ മാരാറിന് പറ്റിയ റോങ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മാരാർ ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് ആരോപണം വെച്ചപ്പോൾ അവിടെ തെളിവ് സഹിതം അല്ലെങ്കിൽ അത് വ്യക്തമായ രീതിയിൽ പറയാത്തടത്തോളം കാലം അത് എല്ലാ കണ്ടസ്റ്റന്റുകളെയും ബാധിക്കുന്നു. ഒരുപാട് ലേഡി കണ്ടസ്റ്റന്റുകളെ ബാധിക്കുന്നു, ഒരുപാട് പേര് മുന്നോട്ട് വരുന്നുണ്ട്. അപ്പൊ അത് ഞാൻ ഒന്ന് ചൂണ്ടിക്കാണിച്ചപ്പോ നമ്മള് മറ്റതിട്ടെ നമ്മള് കോക്കനിട്ടെ എന്നുള്ള അവസ്ഥയായി. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഈ പറയുന്ന ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമിനെതിരെ നമ്മുടെ സാബുമോൻ പണ്ട് സംസാരിച്ച കുറച്ച് വാക്കുകളുണ്ട്, ഞാൻ അതിവിടെ ഒന്ന് കൊടുക്കാം. എന്നിട്ട് ബാക്കി ഈ പറയുന്ന ഓരോരുത്തരും പ്രതികരിക്കുന്നത് ഞാൻ ഇവിടെ കൊടുക്കാം. നിങ്ങൾ ഇതൊക്കെ കേട്ടിട്ട് പറയട്ടെ ഇതെന്ത് കോക്കനട്ട് എന്ന്. അന്തസ് വേണോടാ അന്തസ്. ബിഗ് ബോസ് ഇമ്മാതിരി മര്യാദയുടെ അവിടെ കേട്ടിട്ട് നീയൊക്കെ വായും പൊത്തി ഇതിന്റെ മൊത്തം ക്രൂം ഏഷ്യയിലൊക്കെ ഇരിക്കുന്നുണ്ടെങ്കിൽ നിനക്കൊക്കെ അന്തസ് വേണം. ഇത് പറയാനേ ആളെയൊക്കെ ഭയങ്കര പേടിയാണ്. ഏഷ്യാനെത്തിയ ബിഗ് ബോസ് അയ്യോ അവരെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് പിന്നെ വർക്ക് കിട്ടാതിരിക്കോ. എനിക്ക് അങ്ങനത്തെ ഒരു ഭയവുമില്ല. എനിക്ക് ഞാൻ ഈ പറഞ്ഞതിന്റെ പേരിൽ ഏഷ്യാനെ എനിക്ക് വർക്ക് തരുന്നില്ല എന്നുണ്ടെങ്കിലുണ്ടല്ലോ എന്റെ ഒരു രോമം കൊഴിഞ്ഞു പോയ പോലെ ഉള്ളു. അതുകൊണ്ട് ഞാൻ ധൈര്യമായിട്ട് പറയണേ ഏഷ്യാന്റെ മര്യാദയുടെ കാണിക്കരുത്, ബിഗ് ബോസിന്റെ മര്യാദയുടെ കാണിക്കരുത്. വീട്ടിലിരിക്കുന്ന അമ്മയെ ഇമ്മാതിരി പച്ചത്തെറി പറഞ്ഞവിടെ നീയൊക്കെ അതിനകത്ത് വെച്ചോണ്ടിരിക്കുന്ന തിരിച്ച് അതിനകത്ത് നിങ്ങളൊരു വാക്കുപോലും സംസാരിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അതിന്റെ പേര് അന്തസ്സില്ലായ്മയും. ഞാൻ എന്റെ ഒരു ഇതും കൂടെ ഞാൻ വേണ്ട ചുമ്മാ പിന്നെ ഇനിയിപ്പോ ഞാൻ തെറി പറഞ്ഞെന്നും പറഞ്ഞുകൊണ്ട് എന്റെ വേണം അതിന്റെ ആവശ്യമില്ല. മര്യാദകളാണ് ഞാൻ പറഞ്ഞ മുഴുവൻ തെറികളും എന്റെ മുഴുവൻ പ്രേക്ഷകരുടെ മനസ്സിൽ വന്ന മുഴുവൻ തെറിയും ഞാൻ പറഞ്ഞിട്ടുള്ളത്. എന്തായാലും മാരാറിനെ കാണാൻ തീയായിരുന്നു കേട്ടോ സാബുമോൻ പണ്ട് ഈ പരിപാടി കാണിച്ചത്. എന്തായാലും കൊള്ളാം, സാബുമോൻ്റെതായ ഒരു രീതിയിലുള്ള കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോ അന്ന് മുതലേ അവർക്കൊന്നും യോജിപ്പില്ല. ഓക്കെ, വാട്ട് എവർ ഇറ്റ് ഈസ്. എന്തായാലും മാരാർ ഇപ്പൊ പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് കാരണം ഈ പറയുന്ന പോലെ ബാക്കി കണ്ടസ്റ്റന്റുകൾക്ക് നല്ല ബുദ്ധിമുട്ടുണ്ട്. അതിൽ നമ്മുടെ കോമണറായിട്ട് കയറിയ നിഷാന പറയുന്ന നമുക്കൊന്ന് കേട്ടു നോക്കാം. ബിഗ് ബോസ് സീസൺ ഫൈവിലെ വിന്നറായ അഖിലേട്ടൻ വന്നിട്ട് ലൈവിൽ വന്ന് കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ എങ്കിൽ എനിക്കറിയില്ല അതൊക്കെ സത്യമാണോ എന്താണോ എന്നുള്ളത്. അതില് പല സ്ത്രീകളെയും പല രീതിയിലും യൂസ് ചെയ്യുന്നു എന്നുള്ളൊരു പ്രസ്താവന വന്നിട്ടുണ്ടായിരുന്നു. സോ ഒരു കോമണർ കണ്ടസ്റ്റന്റ് ലേഡി കണ്ടസ്റ്റന്റ് എന്നുള്ള നിലയ്ക്ക് എനിക്ക് അങ്ങനെ ഒരു മോശമായ ഒരു കാര്യങ്ങളും എനിക്ക് അനുഭവപ്പെട്ടിട്ടില്ല. സോ അഖിലേട്ടൻ അതിലൊരു ക്ലാരിറ്റി വരുത്തേണ്ടതാണ്. മറ്റൊന്നും കൊണ്ടല്ല, അതിൽ മുന്നേ ഒരുപാട് സ്ത്രീകൾ ഉണ്ടായിട്ടുണ്ട്. അതേപോലെ ഇപ്പോഴും അവിടെ ഒരുപാട് സ്ത്രീകളുണ്ട്. ഇനിയും ബിഗ് ബോസിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന സ്ത്രീകളുണ്ട്. സോ അവരെയൊക്കെ ജനങ്ങളുടെ മുമ്പിൽ ഒരു ക്വസ്റ്റ്യൻ മാർക്കായിട്ട് നിർത്തുന്ന ഒരു പ്രസ്താവനയായിരുന്നു അത്. സോ അത് അതിലൊരു ക്ലാരിറ്റി വരുത്തണം, ആരാണ് എന്താണെന്നുള്ളത് ഒന്ന് ക്ലിയർ ആയിട്ട് പറയണം. ഇടയി ഇത്ര തന്നെ ഞാനും പറഞ്ഞോളൂ, ആരാ എന്താ എവിടെന്ന ഇത് തന്നെ ഞാനും ചോദിച്ചോളൂ. അതിനാണ് നമ്മളൊക്കെ അറി സങ്കട, എനിക്ക് സങ്കടമൊന്നുമില്ല, ഞാൻ ഉള്ളതുപോലെ പറയും. ഇട ആരാ എന്താ ഏതാ അത് പറഞ്ഞേ പറ്റൂ, അല്ലെങ്കിൽ മാരാർ ഈ സ്റ്റേറ്റ്മെന്റ് ഉന്നയിക്കാൻ പാടില്ലായിരുന്നു. ഇങ്ങനൊരു സ്റ്റേറ്റ്മെന്റ് ഇത്രയും ഷോയ്ക്കെതിരെയും അതുപോലെ തന്നെ അതിൽ ആരൊക്കെയോ ഇങ്ങനെ സംഭവങ്ങളിലുണ്ടായിരുന്നു പെണ്ണ് കേസ് എന്നുള്ള രീതിയിൽ പറയുമ്പോൾ അത് ഏത് പെണ്ണുകളാണ് എന്ന് നാട്ടുകാര് ചോദിക്കും. അങ്ങനെ ഒരു ചോദ്യം മാരാർ പ്രതീക്ഷിക്കണമായിരുന്നു. അത് മാരാർ പ്രതീക്ഷിച്ച് ഇരുന്നിട്ട് വേണം ആ രീതിയിൽ സംസാരിക്കാൻ. ഇതെല്ലാം വിളിച്ച് സംസാരിച്ച് ഇപ്പൊ ഉള്ള എല്ലാ പെൺപിള്ളേർക്ക് നെഗറ്റീവായ ഒരു ചരിത്രമായി മാറിയിട്ടുണ്ട്. അതിന് ഒറ്റ കാരണം മാരാർ തന്നെയാണ്, അതിന് വേറെ ഒരു മാറ്റമില്ല.
പിന്നെ റോക്കി പ്രതികരിക്കുന്നുണ്ടായിരുന്നു. റോക്കി പ്രതികരിച്ച് ലാസ്റ്റ് ഒരു പോയിന്റ് ഉണ്ട്, എനിക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് പോയിന്റ് ഉണ്ട്, അത് ഞാൻ വയ്ക്കാം. അതിനു മുമ്പ് അവൻ പറഞ്ഞ കുറച്ച് കാര്യങ്ങളൊന്നും എനിക്ക് യോജിപ്പില്ല. അതായത് അവൻ പറയുന്നുണ്ടായിരുന്നു എനിക്ക് എഗ്രിമെന്റ് ഉണ്ട്, അല്ലെങ്കിൽ ഞാൻ പ്രതികരിച്ചായിരുന്നേ. നീ എന്തേടെ ഭയങ്കര എഗ്രിമെന്റ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലേ നീ പ്രതികരിക്കൂ, ഇല്ലെങ്കിൽ പ്രതികരിക്കൂ. അപ്പോ നീ ഭയങ്കര എന്തുണ്ടെങ്കിലും നിഷ്പക്ഷമായി പ്രതികരിക്കുന്നവനാണ്. റോക്കിക്ക് ആരെയും പേടിയില്ല, ഞാൻ റോക്കി ബായിയാണ്, സല്ലാർ റോക്കി ബായിയാണ് എന്നൊക്കെ ഇരുന്ന് വിളിക്കണ റോക്കിക്ക് ഇതൊന്നും കണ്ടിട്ട് പ്രതികരിക്കാൻ പറ്റണില്ല, എന്ത് മുട്ടടിക്കണ. അപ്പൊ നീ ഇപ്പോഴാണ് പ്രതികരിക്കേണ്ട റോക്കി, ഇപ്പോഴാണ് നിനക്കറിയാന്നുള്ള സത്യങ്ങൾ വിളിച്ച് പറയേണ്ടത് റോക്കി. നീ അത് പറയുന്നുണ്ടായിരുന്നല്ലോ എനിക്ക് കുറെ അറിയാം, പക്ഷെ ഞാൻ എഗ്രിമെന്റ് ഒപ്പിട്ടിട്ടുള്ളതുകൊണ്ട് ഞാൻ വിളിച്ച് പറയില്ല. അപ്പൊ അതിൽ എന്ത് എത്തിക്സ് ആണ് റോക്കി നിനക്കിരിക്കുന്നത്? എനിക്കറിയാൻ പാടില്ലാത്തതുകൊണ്ട് ചോദിക്കാം, നിനക്ക് എന്ത് എത്തിക്സ് ആയിരിക്കുന്നത്? പിന്നെ ഞാൻ വിട്ടത് വേറെ ഒന്നും കൊണ്ടല്ല, നീ പറഞ്ഞ ബാക്കി കുറച്ച് കാര്യങ്ങൾ എനിക്കൊന്ന് അക്സെപ്റ്റ് ചെയ്യാൻ തോന്നി, അതുകൊണ്ട് അതെന്തായാലും കൊടുക്കുക എന്നുള്ളത് കൂടെ അഖിലൊന്ന് വെളിപ്പെടുത്തിയാൽ കൊള്ളാമെന്നുണ്ട്. എല്ലാ കാര്യങ്ങളും വെട്ടിത്തുറന്ന് പറയുന്ന ആളാണല്ലോ അഖിൽ, അല്ലേ? എങ്കിൽ ഇപ്പം തന്നെ പറഞ്ഞല്ലോ എനിക്ക് പേടിയൊന്നുമില്ല, ഞാൻ എല്ലാം വെട്ടിത്തുറന്ന് പറയും. ഇപ്പം അഖിലിന് എഗ്രിമെൻ്റ് ഇല്ല, റോക്കിക്ക് എഗ്രിമെൻ്റ് ഉണ്ട്, എല്ലാം വെട്ടിത്തുറന്ന് പറയാൻ പറ്റത്തില്ല. പക്ഷെ അഖിലിന് എഗ്രിമെൻ്റ് ഇല്ല, അപ്പം അഖിലിന് എല്ലാം വെട്ടിത്തുറന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ പേടിയില്ലാത്ത അഖിൽ ഇതൊക്കെ ഒന്ന് വെട്ടി തുറന്ന് പറയണം ആരാണെന്നുള്ളത്. അഖിൽ നേരത്തെ തന്നെ പറഞ്ഞല്ലോ അവിടെ ഇവിടെ തൊടാതെയൊക്കെ സംസാരിക്കുന്ന ആളല്ല അഖിലെന്ന്. എന്നാൽ അഖിൽ ഒന്ന് വെട്ടി തുറന്ന് പറ ഇതാരാണെന്ന്. ഒരാളുടെ പേരെങ്കിലും പറ അഖിൽ, ധൈര്യം ഉണ്ടെങ്കിൽ ഒരാളുടെ പേര് പറയുമ്പോൾ എല്ലാം പറയണമല്ലോ. ആ ഒരാളുടെ പേര് പറ അഖിൽ. അഖിലിപ്പോൾ ഇത്രയും വലിയ ആരോപണമാണ് ഉന്നയിച്ചത്, പെണ്ണുങ്ങളെ പിടിച്ച് കൂടെ കിടത്തി അവിടെ കഴിഞ്ഞ് ക്യാഷ് മേടിച്ചു ആൾക്കാർ, അത് മാനിപ്പുലേഷൻ അല്ല, അത്രയും വലിയ പറ്റിക്കലല്ലേ? അപ്പം ആ പറ്റിക്കലല്ലേ ഇപ്പോഴും ആൾക്കാർ നിൽക്കുന്നത്? ഇത്രയും മലയാളികൾ മലയാളികൾക്ക് വേണ്ടിയാണ് സംസാരിച്ചത്, ജനങ്ങൾക്ക് വേണ്ടിയാണ് സംസാരിച്ചത് എന്നിപ്പോൾ അഖിൽ പറഞ്ഞല്ലോ. അപ്പം അഖിൽ അത് ജനങ്ങൾക്ക് വേണ്ടിയാണ് സംസാരിച്ചെങ്കിൽ അത് തുറന്ന് സംസാരിക്കുക, ആരാണ് എന്താണ് എങ്ങനെയാണ് എന്നുള്ളതും കൂടെ അഖിൽ തുറന്ന് സംസാരിച്ചു കഴിഞ്ഞാൽ അഖിൽ ഈ പറഞ്ഞ കാര്യങ്ങൾ, അല്ലെങ്കിൽ അഖിലിന് പേടിയില്ല, അഖിലിന് ആരെയും പേടിയില്ല, സുപ്രീം കോടതിയിൽ പോലും പേടിയില്ല എന്നൊക്കെ പറഞ്ഞ കാര്യങ്ങൾ സത്യസന്ധമാവത്തുള്ളൂ. ഇപ്പോഴും അഖിൽ പേടിച്ചിട്ടാണ് സംസാരിച്ചെന്നാണ് ഞാൻ പറയുന്നത്, അല്ലേ? ഇതിലും ഒരുപാട് ഒളിച്ചു വെച്ചിട്ടൊക്കെയാണ് സംസാരിച്ചത്. ആ ഒളിച്ചു വെക്കാതെ ഒന്ന് തുറന്ന് പറയാൻ പറ്റുമോ അഖിൽ? ഞാൻ അഖിലോട് ചോദിക്കുക, ആരാണ് ഈ രണ്ട് പേര്, അതിനകത്തുള്ള രണ്ട് പേര് ആരൊക്കെയാണ്, അവർ ഏതൊക്കെ പെണ്ണുങ്ങളെയാണ് സ്വാധീനിക്കാൻ ശ്രമിച്ചിട്ടുള്ളത്, ഏതൊക്കെ പെണ്ണുങ്ങളാണ് കൂടെ കിടന്നിട്ടുള്ളത്, ആരുടെ കയ്യിൽ നിന്നൊക്കെയാണ് പണം മേടിച്ചിട്ടുള്ളത്? ഈ ഒരു കാര്യം കേൾക്കാൻ വേണ്ടിയിട്ട് എനിക്കും ആഗ്രഹമുണ്ട്, എന്നെ പോലെ തന്നെ മൊത്തം മലയാളികൾക്കും ആഗ്രഹമുണ്ട് ഞാൻ വിശ്വസിക്കുന്നു. അതൊന്ന് തുറന്ന് പറയാൻ പറ്റുമോ അഖിലിന്? പറ്റുമോ? പറ്റോ മിസ്റ്റർ മാരാർ, അഖിൽ മാരാർ, അത് തുറന്ന് പറഞ്ഞേ പറ്റൂ മാരാർ. കാരണം അതല്ലെങ്കിൽ എല്ലാവരെയും എല്ലാ രീതിയിലും ബാധിക്കുന്ന ഒരു കേസാണ്. ഇനി മാരാറിന് വേറെ വഴിയില്ല, അത് തുറന്ന് പറഞ്ഞേ പറ്റത്തുള്ളൂ. കാരണം ഇങ്ങനെ ഒരു ആരോപണം വയ്ക്കുമ്പോൾ ആലോചിക്കണമായിരുന്നു മാരാർ, അത് ഈ രീതിയിലും ഉണ്ടാവും, ഇങ്ങനെയും ഒരു രീതിയിൽ ചിന്തിക്കാം. പക്ഷെ ഇതിപ്പോ മാരാർ അത് ആരൊക്കെയാണ് കണ്ടസ്റ്റന്റുകൾ, അല്ലെങ്കിൽ ആരാണ് രണ്ടുപേരെന്ന് പറയാത്തോളം കാലം അത് ഭയങ്കര നെഗറ്റീവാണ്. എല്ലാ കണ്ടസ്റ്റന്റുകളെയും ബാധിക്കും, എല്ലാ ലേഡി കണ്ടസ്റ്റന്റുകളെയും നന്നായിട്ട് അത് ബാധിക്കും. അത് മാരാർ പറഞ്ഞേ പറ്റുള്ളൂ, ഇനി അത് ഒളിച്ചു കളിച്ചിട്ട് കാര്യമില്ല. ഞാൻ കഴിഞ്ഞ എന്റെ വീഡിയോയിൽ ആരൊക്കെ പറഞ്ഞു, അത് പറഞ്ഞു കഴിഞ്ഞാൽ മാരാറിനെതിരെ കേസ് കാര്യങ്ങളൊക്കെ വരുമെന്ന്. കേസും കാര്യം കോടതി ഒന്നും പേടിയില്ലാത്ത മാരാറിനെ ആരാണ് പേടിക്കുന്നത്? എല്ലാം വെട്ടി തുറന്ന് പറയാൻ കഴിവുള്ള ഗട്സുള്ള മാരാറിനെ ആരാണ് പേടിക്കുന്നത്? അതും കൂടി ഒന്ന് തുറന്ന് പറഞ്ഞേ പറ്റത്തുള്ളൂ മാരാർ. അതല്ലാണ്ട് അല്ലെങ്കിൽ ബാക്കിയുള്ള നിരപരാധിയായ എത്രയാണ് മാന്യമായ അതിൽ കയറിയത്, മാന്യമായി ഇപ്പം നിൽക്കുന്നവരും ഇനി വരാൻ പോകുന്നവരുമായുള്ള കണ്ടസ്റ്റന്റുകളെല്ലാം നെഗറ്റീവായിട്ട് ബാധിക്കുന്ന ഒരു കേസല്ല ഈ ഷോ. എന്നാൽ ഇങ്ങനത്തെ ഷോ ആണെന്നുള്ള രീതിയിൽ വരാതെ പോകും. ഏതോ രണ്ടുപേര് കാരണം ഉണ്ടായ കാര്യങ്ങളാണ്. അപ്പോൾ അതും പറയുക, ആരൊക്കെയാണ് കണ്ടസ്റ്റന്റെന്നും പറയുക, മാരാർ പറഞ്ഞേ പറ്റത്തുള്ളൂ. പിന്നെ റോക്കിക്കും പറയുമായിരുന്നു, റോക്കി റോക്കിക്ക് എന്തൊക്കെയോ കിടിലം കാര്യങ്ങളൊക്കെ അറിയാം, പക്ഷെ ഞാൻ എഗ്രിമെന്റ് ഒപ്പിട്ട് പോയിടാം, അല്ലെങ്കിൽ ഞാൻ പറയുമായിരുന്നു എങ്ങനെ വരുത്ത. ഇപ്പോഴാണ് റോക്കി വൈദ മാസീവ് കാണിക്കാൻ പറ്റണം, ഒരുപാട് കോടികളും കാര്യങ്ങളൊക്കെ ഉള്ളതല്ലേ. പിന്നെ ഒരു എഗ്രിമെന്റ് ലംഘിച്ചു കഴിഞ്ഞാൽ ചിലപ്പം നിനക്ക് കിട്ടാനുള്ള പൈസ കിട്ടത്തില്ല, ചിലപ്പോൾ ഒരു കേസ് വരും കാര്യങ്ങളൊക്കെ. ഇതൊക്കെ ഇത്രയും മാസീവായിട്ടുള്ള റോക്കിക്ക് ഇതൊക്കെ വിഷയമില്ലാതെ റോക്കിക്കും അത് വെട്ടി തുറന്ന് പറയാന്നേ ഉള്ളൂ അറിയാന്നുള്ളതൊക്കെ. എന്തായാലും മാരാറിന്റെ വീഡിയോ കണ്ടതിന് ശേഷം നമ്മുടെ ഡി ജെ സിബിൻ പ്രതികരിക്കുന്നുണ്ട്, ഞാൻ അത് ഇവിടെ ഒന്ന് കൊടുക്കാം. വരുന്നതിന് മുന്നേ തൊട്ടേ നമ്മൾ ശ്രദ്ധിക്കുന്ന ഒരാളാണ്, നമ്മൾ ശ്രദ്ധിക്കുന്ന ഒരാളാണ്. അഖിൽ മാരാർ അനീതി കണ്ട പ്രതികരിക്കുന്ന ഒരാളാണ്, പ്രതികരിക്കും. അത് വെറുതെ പ്രതികരിക്കില്ല, പുള്ളി പോയി അന്വേഷിക്കും. പുള്ളി അന്വേഷിച്ചിട്ട് വസ്തുതകൾ ഉണ്ടെങ്കിൽ മാത്രം പ്രതികരിക്കുന്ന ഒരാളാണ്. അദ്ദേഹം എന്നെ വിളിച്ചിരുന്നു, അദ്ദേഹം ചില കാര്യങ്ങൾ എന്നോട് ചോദിച്ചു. അതിൽ ശരിയായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ ശരിയെന്നും ശരിയല്ലാത്ത കാര്യങ്ങൾ ഞാൻ ശരിയല്ലാന്നും പറഞ്ഞു. അപ്പൊ എന്നെ മാത്രം വിളിച്ച് അന്വേഷിക്കത്തില്ലല്ലോ പുള്ളി. പുള്ളി വേറെ എവിടെ നിന്നൊക്കെയോ വിളിച്ച്, പുള്ളിയുടെ നെറ്റ്വർക്ക് വളരെ വലുതാണ്, അദ്ദേഹം കൃത്യമായി വസ്തുതകൾ മനസ്സിലാക്കിയിട്ടാണ് അദ്ദേഹം പ്രതികരിച്ചത്.
പ്രതികരിച്ചത് എനിക്ക് ഒത്തിരി നന്ദിയുണ്ട് അഖിൽ. അഖിൽ മാരാറിനോട് ഒത്തിരി നന്ദി. എന്നെ ഞാൻ അഖിലേട്ടനാണ് സെൻസേഷൻ. ഇപ്പൊ പുള്ളിയെ ഞാൻ മനസ്സിലാക്കിയെന്ന് പറഞ്ഞാൽ പുള്ളി എല്ലാ കാര്യത്തിനും പ്രതികരിക്കും. പുള്ളി ഇപ്പം ഇവിടെ നമ്മുടെ സർക്കാരുമായി ബന്ധപ്പെട്ട ഒരു വിഷയത്തിനും പുള്ളി പ്രതികരിച്ചിരുന്നു. പ്രതികരിക്കാൻ മനസ്സുള്ള ഒരാളാണ്. ഒരു പൊതുവേദിയിൽ ആരെയും ഭയക്കാതെ പ്രതികരിക്കുന്ന ഒരാളുള്ള നല്ലതാണ്. വരട്ടെ. അതല്ലേ, അയ്യോ ഭയങ്കര. ഞാനൊരു ഇനി എന്നെ തിരിച്ചു വിളിക്കാൻ നിങ്ങക്ക് തോന്നുന്നുണ്ടോ? വിളിക്കട്ടെ എന്നേ ഞാൻ പറയുള്ളൂ. അങ്ങനെ ചുമ്മാ ഒന്ന് ഇനി കയറിപ്പോൻ പറ്റത്തില്ല. അപ്പൊ ഒരു വിളിക്കട്ടെ. വിളിക്കുമ്പോ നമുക്ക് സി നമ്മൾക്ക് നമ്മൾക്കൊക്കെ ക്ലാരിഫിക്കേഷൻ വേണ്ടേ? നിങ്ങൾക്കും ക്ലാരിറ്റി ഇല്ലാത്ത പല കാര്യങ്ങളുമില്ലേ? അവര് വിളിക്കുമ്പോ നമുക്ക് ചോദിക്കാലോ. എനിക്ക് ക്ലാരിറ്റി ഇല്ലാത്ത കാര്യങ്ങൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാരാർ പറഞ്ഞ ഈ ആൾക്കാരാരാണ്, അതെന്താണ്, ഏതാണ്, അതിലാണ് എനിക്ക് ക്ലാരിറ്റി ഇല്ലാത്ത. അല്ലാതെ മാരാർ പറഞ്ഞ കാര്യങ്ങൾ ഒന്നും ഫേക്കാണെന്ന് ഞാൻ ഒരിക്കലും പറയത്തില്ല. മാരാർക്ക് അങ്ങനെ ചുമ്മാ വന്ന് ഈ കേസിലൊന്നും ഉത്തരം പറയേണ്ട കാര്യമൊന്നുമില്ല. ചുമ്മാ വായിക്കു തോന്നി കോതയ്ക്ക് പാട്ട് വിളിച്ച് പറയേണ്ട കാര്യമില്ല. പക്ഷേ കോതയ്ക്ക് പാട്ട് ആണോ അല്ലേ എന്നുള്ളത് മാരാർ തന്നെ തെളിയിക്കണം. കാരണം ആൾക്കാർ ആരെന്ന് പറഞ്ഞേ പറ്റത്തുള്ളൂ മിസ്റ്റർ മാരാർ. അതല്ലെങ്കിൽ അത് വേറെ രീതിയിലാണ് നെഗറ്റീവായിട്ട് എല്ലാവരെയും ബാധിക്കുന്ന കേസാണ്, മനസ്സിലായി? അല്ലെങ്കിൽ ഈ സ്റ്റേറ്റ്മെന്റ് ഒന്നും പറയാതിരിക്കണമായിരുന്നു മാരാർ. ഇതിപ്പോ എല്ലാം വെട്ടിത്തുറഞ്ഞ് ഞാൻ കിടിലുമാണെന്ന്, എനിക്ക് ചങ്കൂറ്റമാണ്, എനിക്ക് എന്തായാലും എന്ത് സംഭവിച്ചാലും ഒരു പ്രശ്നമില്ല എന്ന് പറഞ്ഞ് പല സ്റ്റേറ്റ്മെന്റുകളും വിളിച്ചു പറഞ്ഞപ്പോൾ അത് ബാധിക്കുന്ന എല്ലാ കണ്ടസ്റ്റന്റുകളെയും കൂടെ ആണെന്ന് മാരാർ ആലോചിക്കണമായിരുന്നു. ഇനി അത് പറഞ്ഞിട്ട് കാര്യമില്ല. ആരാണെന്ന് മാരാർ തന്നെ പറയണം, അല്ലെങ്കിൽ അത് വള്ളി കേസാണ് മാരാർ. അത് ആലോചിച്ച് ഇനി കിടന്ന് ഉരുട്ടിട്ട് കാര്യമില്ല. എല്ലാവരും അതിപ്പോ റോക്കിയൊക്കെ പറഞ്ഞാലേ ഭയങ്കര 100% ഞാൻ അംഗീകരിക്കുന്നു. സാധാരണ വായിക്ക് തോന്നി കോതയ്ക്ക് പാട്ട് പറയുന്ന റോക്കി ഒരു ഇപ്രാവശ്യം അവന് എഗ്രിമെന്റ് ഇല്ലായിരുന്നെ അവനും പറയായിരുന്നു. അതിൽ മാത്രമാണ് റോക്കി നീ മരപ്പാഴാണെന്ന് വീണ്ടും തെളിയിച്ചത്. അല്ലാണ്ട് നീ മാസാണ് കൊള്ളാം, എന്തായാലും കുഴപ്പമില്ല. ഓക്കെ, നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് തരക്കമുണ്ട്. പുതിരി വീഡിയോ ആയിട്ടാണ്.